സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ സാധ്യതകൾ കേന്ദ്രത്തിന്റെ അംഗീകാരത്തോടെ തുറക്കുമെന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞെങ്കിലും വെല്ലുവിളികൾ ഒരുപാട് ബാക്കിയാണ് കേരളത്തിൽ സ്കൂളുകൾ തുറക്കാനുള്ള പ്രധാന തടസ്സം നമ്മുടെ രാജ്യത്ത് ഇനിയും കുട്ടികൾക്ക് കോവിഡ് വാക്സിനേഷൻ തുടങ്ങിയിട്ടില്ല എന്നത് തന്നെയാണ് ലോകത്ത് പല രാജ്യങ്ങളും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് വാക്സിനേഷൻ തുടങ്ങിയിട്ടും ഇന്ത്യയിൽ അത് നീളുകയാണ് കുട്ടികളുടെ വാക്സിനേഷനിൽ മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം പന്ത്രണ്ട് വയസ്സ് മുതൽ ഉള്ളവർക്കെല്ലാം വാക്സിൻ നൽകുകയാണ് ഫ്രാൻസ് പന്ത്രണ്ടിനും പതിനേഴിനും ഇടയിലുള്ള നാൽപ്പത് ശതമാനം കുട്ടികൾക്ക് വാക്സിൻ കിട്ടിക്കഴിഞ്ഞു തന്നെ സ്കൂളുകൾ തുറക്കാൻ ഫ്രാൻസിന് കഴിഞ്ഞു സ്പെയിനിലും വാക്സിൻ പന്ത്രണ്ട് വയസ്സ് മുതലാണ് നാൽപ്പത് ശതമാനം കൗമാരക്കാർ ഇതുവരെ ഒരു ഡോസെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞ വർഷം തന്നെ സ്കൂളുകൾ തുറന്ന സ്പെയിൻ എത്രയും വേഗം മുഴുവൻ കുട്ടികൾക്കും വാക്സിൻ നൽകാനുള്ള തീരുമാനത്തിലാണ് ഇറ്റലിയിൽ അടുത്ത മാസമാണ് പുതിയ സ്കൂൾ വർഷം തുടങ്ങുന്നത് ഫൈസർ മോഡേണ വാക്സിനുകൾ കുട്ടികളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയ ഇറ്റലി മുപ്പത്തിയഞ്ച് ശതമാനം കൗമാരക്കാർക്ക് വാക്സിൻ നൽകി കഴിഞ്ഞു അമേരിക്കയിലും പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനേഴ് വയസ്സുവരെയുള്ളവരിൽ പകുതിയോളം പേർ ഫൈസർ വാക്സിൻ സ്വീകരിച്ചു സ്വീഡൻ നെതർലാൻഡ്സ് രാജ്യങ്ങളും വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ തുടങ്ങി ലോകത്തെ ഏറ്റവും ഫലപ്രദമായ വാക്സിനുകളിൽ ഒന്നായ ഫൈസർ ആറുമാസം മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികളിൽ പരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു അമേരിക്കയിൽ അഞ്ചു മുതലുള്ള കുട്ടികളിൽ വാക്സിൻ ഉപയോഗിക്കാൻ ഈ വർഷം തന്നെ ഫൈസർ അനുമതി തേടും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒറ്റ ഡോസ് മതിയാകുമെന്നതാണ് ഇതുവരെയുള്ള പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് മോഡേണ കമ്പനിയും ആറുമാസം മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള ഏഴായിരം കുട്ടികളിൽ പരീക്ഷണം തുടരുകയാണ് ഇന്ത്യയിലാകട്ടെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ എന്ന് തുടങ്ങുമെന്നതിൽ ഇനിയും വ്യക്തതയില്ല അടുത്ത മാസം തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത് ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ സൈഡസ് കാഡിലയുടെ സൈക്കോവ് ഡി വാക്സിനുകളാവും ആദ്യഘട്ടത്തിൽ കുട്ടികൾക്ക് നൽകുക എന്നാണ് കരുതുന്നത് ഇതിന്റെ അന്തിമ പരീക്ഷണ ഫലങ്ങൾ ഇനിയും വരണം കുട്ടികൾക്ക് സുരക്ഷിതമെന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉറപ്പിച്ച ഫൈസർ ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങിയാൽ അത് വലിയ ആശ്വാസമാകുമായിരുന്നു എന്നാൽ ഫൈസർ രാജ്യത്തെത്തുന്നതിൽ ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ല കുട്ടികൾക്ക് വാക്സിനേഷൻ തുടങ്ങിയാലും വാക്സിൻ ക്ഷാമമാകും നമ്മൾ നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള പന്ത്രണ്ട് കോടി കുട്ടികളാണ് ഇന്ത്യയിലുള്ളത് ന്യൂസ് ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്